സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പത്താമത്തെ സങ്കീർത്തനമാണ് ഈ പത്താമത്തെ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് അറിയാൻ കഴിയുന്നില്ല എഴുതിയിട്ടില്ല എന്നാൽ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പത്താം സങ്കീർത്തനം എഴുതി തന്നിട്ടുള്ളത് ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ച ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്ത് എന്തു വായിക്കുന്നുവോ അവിടുന്ന് തുടരുകയാണ് സേല എന്ന പദപ്രയോഗത്തോടുകൂടെ ഇരുപതാമത്തെ വാക്യം അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ഒന്നാമത്തെ വാക്യം എന്ന നിലയിലാണെങ്കിലും ഇരുപത്തൊന്നാമത്തെ വാക്യം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതമാക്കുന്നത് ഒൻപതാം സങ്കീർത്തനെ തുടർച്ചയായിട്ടാണ് പത്താമത്തെ സങ്കീർത്തനവും വരുന്നത് അടിച്ച അമർത്തപ്പെട്ടവൻ്റെ നിലവിളി എന്നാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ചുള്ള പൊതുവിൽ ഉള്ളതായിരിക്കുന്ന അഭിപ്രായം ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ എന്താണോ വായിക്കുന്നത് അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെയും താക്കോൽ വാക്കായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സങ്കീർത്തനം നാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദുഷ്ടനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് ദുഷ്ടൻ ഇങ്ങനെ വളർന്നു വലുതായി അവനൊരു ശിക്ഷ ലഭിക്കുന്നില്ല അവൻ്റെ ജീവിതം ഇങ്ങനെ തുടരുകയാണെന്ന് ആരും വിചാരിക്കണ്ട ദുഷ്ടനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള സത്യം ഈ സങ്കീർത്തനങ്ങളിൽ രണ്ടും ഒമ്പതിലും പത്തിലും വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല വാക്കുകളും മലാഖി പ്രവചനത്തിലെ ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ പ്രവചനത്തിൽ കാണുന്ന പല ചോദ്യങ്ങളുമായിട്ട് ഈ സങ്കീർത്തനത്തിലെ പല വാക്കുകൾക്കും നല്ല ബന്ധമുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഞാനോ വാക്യങ്ങളൊന്നും എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും മലാഹി പ്രവണത്തിലെ പല വാക്യങ്ങളിൽ പല ചോദ്യങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് ഈ സങ്കീർത്തനത്തിലെ പല വാക്കുകൾക്കും ബന്ധമുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് സമയങ്ങളുള്ളതുപോലെ മലാഹിപ്രവാത പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിച്ചാൽ അതിൻ്റെ അവസാനത്തെ വാക്യം വായിച്ചാൽ ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ച പല വാക്കുകളുമായുള്ള ബന്ധം നമുക്ക് നേരിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ പത്താമത്തെ സങ്കീർത്തനത്തിലെ പതിമൂന്നാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാണ്ട് ആഗ്രഹിക്കുക പതിമൂന്നാമത്തെ വാക്യം ഈ പതിമൂന്നാമത്തെ വാക്യവുമായിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ മലാഹി മലാഹിപ്പുറത്തിലെ പല വാക്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒത്തിരി ആശയങ്ങൾ പത്താം സങ്കീർത്തനത്തിലുണ്ട് എങ്കിലും പതിമൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നു എന്നാൽ ദൈവം പ്രതികരിക്കുന്നില്ല ദൈവം ചോദിക്കുന്നില്ല ദൈവം അതിന് പ്രതികരിക്കുന്നില്ല എന്ന് നീ പറയുന്നത് എന്തിന് വെച്ചാൽ ദൈ ദുഷ്ടൻ ദുഷ്ടൻ്റെ തീരുമാനത്തിനനുസരിച്ച് ദൈവത്തിന് വിരോധമായിട്ട് എന്തു പറഞ്ഞാലും ദുഷ്ടൻ ഒരു പ്രശ്നവുമില്ല ദുഷ്ടൻ തുടർന്ന് അവൻ്റെ ജീവിതം ദുഷ്ടതയോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് ആ വാക്കിൻ്റെ ആശയം ദൈവം പ്രതികരിക്കുന്നില്ല ദൈവത്തെ എന്തെല്ലാം പറഞ്ഞിട്ടും ദൈവം പ്രതികരിക്കുന്നില്ല ദുഷ്ടത വളർന്നുകൊണ്ടിരിക്കുന്നു ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം ജീവിക്കുന്നു ദൈവം കണ്ണടച്ച് കളയുന്നു ദൈവം പ്രതികരിക്കുന്നില്ല എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ആശയങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ ആ ഭാഗത്തൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ഒന്നായ ദൈവത്തിൻ്റെ ദയെ ദൈവം കാണിക്കുന്നു ദൈവത്തിൻ്റെ ദയെ ദൈവം വെളിപ്പെടുത്തുന്നു നോക്കുക ദുഷ്ടൻ ദൈവത്തോടും മറുതലിച്ചിട്ട് ദൈവം അത് പ്രതികരിക്കാതെ ദൈവം അത് ചോദിക്കാതെ അവൻ്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം അവനെ ശിക്ഷിക്കാതെ ദൈവം ദൈവത്തിൻ്റെ ദയെ ഈ ദുഷ്ടൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തമായ ചിത്രം ഈ സങ്കീർത്തനത്തെ കാണാൻ കഴിയും അതുതന്നെ എത്രമാത്രം സന്തോഷം നൽകി നൽകിത്തരുന്നതായ കാര്യമാണ് നമ്മോടൊക്കെ ബന് ഉള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ സമ്മതി സംഭവിക്കുന്നുണ്ട് പക്ഷെ ദൈവം ദൈവം ദയ കാണിക്കുകയാണ് ദൈവം ശിക്ഷിക്കാതെ വിടുകയാണ് ദൈവം ചോദ്യം ചെയ്യാ ദൈവം നീതിവാനാണ് ദൈവം അങ്ങനെ ചോദിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നീതിയുടെ പ്രമാണത്തിനൊന്നും ഒരു കോട്ടം സംഭവിക്കുന്നില്ല ദൈവം നീതിവാൻ തന്നെയാണ് ദൈവം ചോദിക്കുന്ന ഒരു സമയമുണ്ട് ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെ ദൈവം അടങ്ങിയിരിക്കുക ദൈവം മിണ്ടാതിരിക്കുകയാണ് അതുകൊണ്ട് ദുഷ്ടൻ തന്നെ ദുഷ്ടതയിൽ തുടരുന്നത് കൊണ്ട് ദൈവമില്ലായെന്നോ ദൈവം ചോദിക്കുകയില്ലായെന്നോ ദൈവം പ്രതികരിക്കില്ല എന്നോ ദൈവം ശിക്ഷിക്കയില്ല എന്നോ അതിനാശയം ഇല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും നമുക്കാണ് പ്രശ്നങ്ങൾ ദുഷ്ടൻ ഒരു പ്രശ്നവുമില്ല ദൈവം ദുഷ്ട സന്തോഷമായിട്ട് ജീവിക്കുന്നു അവൻ അവനൊരു വിഷയവുമില്ല അവൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക ഞാൻ നീതിമാനായിരിക്കെ ഞാൻ ദൈവത്തിനെ ആശ്രയിക്കുന്ന എനിക്കാണല്ലോ ഒരുപാട് പ്രശ്നമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നവരാണ് പക്ഷെ അങ്ങനെ അല്ല കേട്ടോ ദൈവം ദുഷ്ടനെ ന്യായം വിധിക്കും അവൻ്റെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം ദൈവം ന്യായവരി നടത്തുമെന്നുള്ളതായ സംഭവം ആ വസ്തുത ദൈവം വളരെയധികം വ്യക്തമായിട്ട് ഈ സങ്കീർത്തനത്തിൽ കാണിക്കുന്നുണ്ട് ദുഷ്ടൻ്റെ ഹൃദയത്തിലെ മൂന്ന് പ്രധാനപ്പെട്ടതായ ചിന്തകൾ നാലാം വാക്യത്തിലും ആറാം വാക്യത്തിലും പതിമൂന്നാം വാക്യത്തിലും കാണാൻ കഴിയുന്നുണ്ട് ദുഷ്ടൻ ന്യായമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ മൂന്നെണ്ണം ഞാൻ പറയാം പല കാര്യങ്ങളുണ്ട് എങ്കിലും മൂന്നെണ്ണം ഞാൻ പറയാം നാലാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ നാലാമത്തെ വാക്യം പത്താം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വായിക്കും ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു ദൈവം ഇല്ല എന്നാകുന്നു അവൻ്റെ നിരൂപണം ഒക്കെയും ദുഷ്ടൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചിന്ത ദൈവവനം വ്യക്തമായി പറയാണ് എന്ത് ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു എന്നിട്ട് വായിക്കുകയാണ് നാലാമത്തെ വാക്യത്തിൽ ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു അവൻ്റെ ഉള്ളിൽ ആകെക്കൂടെ കടന്നുകൂടിയ ഒരു ചിന്ത ഈ ദുഷ്ടതയെല്ലാം പ്രവർത്തിച്ചിട്ടും ദൈവം എന്തേ അനങ്ങാതിരിക്കുന്നു ദൈവം എന്തേ മിണ്ടാതിരിക്കുന്നു ദൈവം ചോദിക്കയില്ല എന്നവൻ പറയുന്നു മറ്റൊരു കാര്യമുള്ളത് ദൈവം ഇല്ല എന്നാകുന്നു അവൻ്റെ നിരൂപണം ഈ ചോദിക്കാത്ത കാരണത്താൽ ദൈവം ഇല്ല എന്ന് അവൻ ന്യായമായിട്ടിങ്ങ് ചിന്തിക്കുക അവൻ്റെ നിരൂപണമാണ് അവനെ നിരൂപിക്കുകയാണ് ഈ ദുഷ്ടതയെല്ലാം ഈ ദുഷ്ടൻ ചെയ്തിട്ടും ദൈവം ചോദിക്കുന്നില്ലല്ലോ അവനിപ്പോഴും ഒരു കുഴപ്പമില്ല നീതിമാണെന്ന് അവകാശപ്പെടുന്ന എനിക്കാണ് നൂറ് 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 പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് താമസിക്കുന്ന ദുഷ്ടൻ ദുഷ്ടം മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ ദൈവ ഇല്ല എന്ന് പോലും അവൻ നിരൂപിക്കുകയാണ് ദൈവം ചോദിക്കുന്നില്ല ആ വാക്ക് വിശേഷം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം ദുഷ്ടൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആറാമത്തെ വാക്കത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് എന്താ വായിക്കുന്നത് ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്തെല്ലാം വിഷയം വന്നാലും ഞാൻ കുലുങ്ങുകയില്ല ഞാൻ വീഴുകയില്ല എന്ന് അവൻ അവൻ്റെ ഹൃദയത്തിൽ പറയുകയാണ് നോക്കുക ദുഷ്ടൻ്റെ മനോരഥത്തെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കണം ഈ ദുഷ്ടചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ ദുഷ്ടൻ ചിന്തിക്കുന്ന ഈ ചിന്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നാം ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും ഈ ദുഷ്ടന്റെ ദുഷ്ടതയേറിയ ഈ ചിന്ത നാം ഓർക്കുണ്ടായി ഒന്ന് ദൈവമില്ലെന്നുള്ള നിരൂപണത്തിൽ അവൻ എത്തിച്ചു തരുന്നു ദൈവം ചോദിക്കുന്നില്ല എത്ര ദുഷ്ട പ്രവർത്തിച്ചിട്ടും ദൈവം ചോദിക്കുന്നില്ല ദൈവം ഇല്ല എന്നുള്ള ചിന്തയിലേക്ക് അവൻ വരുന്നു ഇപ്പോൾ അവൻ പറയുകയാണ് ഞാൻ കുലുങ്ങുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് അവൻ അവൻ്റെ ഹൃദയത്തിൽ അവനോട് മന്ത്രിക്കുന്നു ഞാൻ കുലുകയില്ല ഞാൻ വീഴുകയില്ല അയ്യോ അതിന് ഉന്നതഭാവമെന്നല്ലേ പറയുക അതിന് ദുഷ്ടെ നികളുമെന്നല്ലേ പറയുക അത് ദുഷ്ടൻ്റെ തെറ്റായ ചിന്താഗതിയാണെന്നുള്ള തർക്കമൊന്നുമില്ലല്ലോ പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ചിന്ത അതാണ് ഞാൻ വീഴുകയില്ല എന്ന് അവൻ അവനോട് തന്നെ പറയുന്നു മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്ക് ഇപ്രകാരം വായിക്കുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവനൊരുനാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു ദൈവം മറന്നിരിക്കുന്നു ദുഷ്ടന് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിലെ മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യമാണ് ദൈവം മറന്നിരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം അവൻ ഒന്നും കാണുന്നില്ല അല്ലേ അങ്ങനെയല്ലേ വായിച്ചത് ഏഹ് തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇനി ദൈവം ഒരു നാളും കാണുകയില്ല ഞാൻ ദുഷ്ട പ്രവർത്തിച്ച് ദുഷ്ടനായി ജീവിച്ചിട്ട് ദൈവം ഇനി അത് കാണുകയില്ല എന്ന് തൻ്റെ ഹൃദയത്തിൽ അവൻ പറയുന്നു ദുഷ്ടൻ്റെ മൂന്ന് മനോരഥങ്ങൾ ഒന്ന് അവൻ ചോദിക്കുകയില്ല ദൈവം എന്ന് ദൈവമില്ല എന്നുള്ള നിരൂപണത്തിൽ അവൻ എത്തുന്നു രണ്ട് ഞാൻ കുലുങ്ങയില്ല ഞാൻ വീഴുകയില്ല എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തോട് പറയുന്നു മൂന്നാമത് ദുഷ്ടൻ പറയുകയാണ് ദൈവം മറന്നിരിക്കുന്നു മാത്രവുമല്ല ദൈവം ഇനി കാണുകയില്ല എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തോട് പറയുന്നു ദൈവം കാണുമോ ദൈവം ദുഷ്ടനെ കാണുവോ പ്രിയപ്പെട്ടവരെ ദൈവം മറക്കുമോ എന്താ ദൈവത്തിൻ്റെ വാഗ്ദത്വം ദൈവം ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്വം എന്താ ഞാൻ നിന്നെ ഒരു നാളും കളയില്ല ഞാൻ നിന്നെ മറന്നു കളയില്ല ഞാൻ നിന്നെ മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല ഞാൻ നിന്നെ മറക്കുകയില്ല മറ്റൊന്ന് ദൈവത്തിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ അഗ്നിജാലക്കൊത്തെ കണ്ണാണ് ദൈവം ഒന്നും കാണാതിരിക്കുന്നില്ല ദൈവം എല്ലാം കാണുന്നുണ്ട് ഈ സത്യം നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ കാരണമാകട്ടെ ദൈവമെല്ലാം കാണുന്നുണ്ട് ദൈവമെല്ലാം അറിയുന്നുണ്ട് ദുഷ്ടൻ ദു ചിന്തിക്കുന്നതുപോലെയല്ല ദൈവം സകലതും കാണുകയും അറിയുകയും ചെയ്യുന്നവനാണെന്നുള്ള സത്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഞാൻ മുമ്പോട്ട് പോകട്ടെ ഇതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിച്ചാൽ ഈ ദുഷ്ടനോടുള്ള ബന്ധത്തിലും നമ്മോടുള്ള ബന്ധത്തിലും ദൈവം ചെയ്യുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ ഈ ദുഷ്ടൻ ദുഷ്ടത കൊണ്ട് അവനെ തിരിച്ചറിയുന്നു ദൈവം ഈ ദുഷ്ടനെയും സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ ദൈവം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഇവിടെ ആവർത്തിച്ച് വായിക്കാൻ കഴിയുന്നുണ്ടെന്ന് പതിനേഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യുന്നവനാണ് അനാഥൻ ആരാ ഉള്ളേ ആരുമില്ല ആരാ ഉള്ളേ ആരുമില്ല കഷ്ടം അനുഭവിക്കുന്നവൻ ആരുമില്ല അപ്പം അനാഥനും പീഡിതനും ന്യായപാലൻ നടത്തുന്ന വക്കാലത്ത് പറയുന്ന അവരോട് കൂടെ ഇരിക്കുന്ന ഒരുവനാണ് ദൈവം ഇവിടെ ആ സത്യം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് എത്ര അനുഗ്രഹീതമായ ഒരു കാര്യം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തിയുടെ മഹത്വം നമുക്ക് ഈ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട് അനാഥനും പീഡിതനും വേണ്ടി ന്യായപാലനം ചെയ്യുന്ന ഒരു ദൈവം അവർക്ക് വേണ്ടി ഇടനില നിൽക്കുന്നവനായ ഒരു ദൈവം അവരുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവം മുമ്പ് അടുത്തു വന്നവനായ ഒരു ദൈവം അവരെ സഹായിക്കുന്ന അവരോട് കൂടെ വസിക്കുന്ന സർവശക്തനായ ഒരു ദൈവം എനിക്കാരുമില്ല എന്ന് ഇനി നമുക്ക് പറയാൻ അവകാശമില്ല അനാഥനും വിധവുമാർക്കും ന്യായപാലനം ചെയ്യുന്നവൻ അനാഥനും പീഡതനും ന്യായപാളനം ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ വായിക്കുന്ന എങ്ങനെയാണ് നീ അനാഥനും പീഢ്തനും ന്യായവാളനം ചെയ്യേണ്ടതിന് അവൻ ന്യായവാളനം ചെയ്യുന്നു ന്യായമായി വിധിക്കുന്നു നമ്മെ സഹായിക്കുന്നു നമ്മുടെ സംരക്ഷകനായി നമ്മോട് കൂടെ അവൻ നിൽക്കുന്നു എത്ര ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഈ ധ്യാന വിഷയത്തിൽ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത നമുക്ക് വേണ്ടി ന്യായപാലനം നടത്തുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി ന്യായപാലനം നടത്തുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഈ ചിന്ത നമ്മെ എത്രമാത്രം ഭരിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യഹോവേ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു ഇവിടുത്തെ സാധു ആരാണ് ഇവിടുത്തെ സാധു ദുഷ്ടനല്ല മറിച്ച് നീതിമാനായ ഒരു മനുഷ്യനാണ് പക്ഷേ അവൻ വെറും സാധു വെറും എന്ന് വെച്ചാൽ അവൻ നിവൃത്തിയില്ലാത്തവനാന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയാം അവൻ ഒരു നിലയിലും നിവൃത്തിയില്ല അവൻ്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല അവൻ്റെ മറ്റു ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെടുന്നില്ല അവൻ ഏറ്റവും നിസാരനായി അവൻ സാധുവായ ഒരു മനുഷ്യനായിട്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യം വളരെ ഗൗരവമേറിയതാണ് എഴുതാണ് വായിക്കുന്ന വായിക്കുന്നെങ്ങനെയാണ് സാധുവിൻ്റെ അപേക്ഷ അവൻ കേൾക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ബലം പലപ്പോഴും സാധുക്കളുടെ അപേക്ഷ നിരാലംബരുടെ അപേക്ഷ ശക്തിയില്ലാത്തവൻ്റെ അപേക്ഷ പലപ്പോഴും പലപ്പോഴും സമൂഹം തള്ളിക്കളയാണ് ചെയ്യുന്നത് ബലവാന്മാരുടെ ഉന്നതന്മാരുടെ ഒക്കെ അപേക്ഷകൾക്ക് പ്രാധാന്യത കൽപ്പിക്കുമ്പോൾ സാധുക്കളുടെ അപേക്ഷ പലപ്പോഴും ത്യജിക്കപ്പെടുന്നതായിട്ടാണ് എല്ലാ മേഖലകളിലും കാണാൻ കഴിയുന്നത് എല്ലാ മേഖലകളിലും എന്നാൽ ഇവിടെ ദൈവവചനത്തിൻ്റെ ആശ്വാസമുണ്ടെന്ന് ചോദിച്ചാൽ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയാണ് സാധുക്കളുടെ അപേക്ഷ കേൾക്കുവാൻ തയ്യാറായ ഒരു ദൈവം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി നാം വായിക്കുന്നുണ്ട് തൻ്റെ പുത്രനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ കുപ്പയിൽ നിന്ന് നമ്മെ ഉയർത്തിയെന്ന് നാം വായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കിൻ്റെ ആശയം ഏ ഏറ്റവും സ്ഥാനത്തേക്ക് ഇറങ്ങി വന്ന ഒരു സ്നേഹവാനായ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത് ഞാൻ സേവിക്കുന്നത് എൻ്റെ ഹൃദയത്തെ മതിക്കുന്ന ഏറ്റവും വലിയ ചിന്ത ഈ ഭൂമിയിലെ ഉന്നതന്മാരെല്ലാവരും അവരുടെ അപേക്ഷ കൈക്കൊണ്ട് അവരോടുകൂടെ വസിക്കുമ്പോൾ ഈ സാധുവിനോടുകൂടെ വസിച്ച് ഈ സാധുവിൻ്റെ അപേക്ഷയ്ക്ക് ചെവിചായിക്കുന്ന ഒരു ദൈവം എനിക്കായി ഉണ്ട് എന്നറിയുമ്പോൾ ഹോ അതെൻ്റെ ജീവിതത്തെ എത്രമാത്രം ആനന്ദത്തിലേക്ക് കൊണ്ടുവരുന്നു എൻ്റെ വാക്കുകളുടെ മുമ്പിൽ എൻ്റെ അപേക്ഷകളുടെ മുമ്പിൽ ചെവിചാഴ്ച കേൾക്കുന്ന ഒരു സ്നേഹവാനായ ദൈവം അത് എത്രമാത്രം വേറിട്ട ഒരു ചിന്തയാണ് ഈ ഭൂമിയിൽ ഇനി എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് നാം ആകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹവാനായ ദൈവം ഈ സാധുവിനുകൂടുകൂടെ ഉണ്ട് ഈ അപേക്ഷ അവൻ തള്ളിക്കളയുന്നില്ല സാധുവാണെന്ന് വിചാരിച്ച് ആ അപേക്ഷ തള്ളിക്കളയാതെ ആ അപേക്ഷ ഏറ്റെടുത്ത് ആ അപേക്ഷയ്ക്ക് ഉത്തരം ഒരു ദൈവം ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ആ ദൈവം എൻ്റെ സങ്കേതമാണ് ഇവിടെ ഈ പത്താം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട് യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്താണ് ഈ സാധു പറയും അയ്യോ ഇല്ല അവൻ ദൂരത്തല്ല അവനിപ്പോൾ എൻ്റെ സമീപത്താണ് എന്നോട് കൂടെയാണവൻ ആ വിശ്വാസം ആ ശക്തി ആ ഹൃദയത്തിൻ്റെ ആ നിറഞ്ഞു നിറഞ്ഞുകവിയൻ്റെ ചാരതാർത്ഥ്യമാണ് ഈ ഭക്തനെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ സാധുവിൻ്റെ നിലവിളി തള്ളിക്കളയാതെ അവനെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ആ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം തൊട്ടടുത്തതായിട്ട് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട് പതിനെട്ടാമത്തെ വാക്ക് ഇതിൽ വീണ്ടും വായിക്കുന്നു നീ സാധു അപേക്ഷ കേട്ടിരിക്കുന്നു മാത്രമല്ല അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിൻ്റെ ചെവി ചായ്ച്ച കേൾക്കുന്നു എത്ര മാത്രം ആശ്വാസകരമായ ഒരു വാക്ക് രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ അവളുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുന്നു സാധുവാണെന്നുള്ള ചിന്ത ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകുന്ന ആടി വീഴാൻ പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാം തളർന്നു താളടിയാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം എന്നാൽ തിരുവഴുത്ത് പറയാണ് ആ സാധുവിനെ അവൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചിട്ട് ആ നിന്റെ ചെവി ചായ കേൾക്കുന്നു ഈ സാധുവിൻ്റെ നേരിയ ശബ്ദമുണ്ടല്ലോ മുഴങ്ങിച്ചെല്ലാത്ത ചെറിയ ശബ്ദമുണ്ടല്ലോ ആ ശബ്ദത്തിങ്കിലേക്ക് ദൈവത്തിൻ്റെ ചെവി ചായച്ച് ദൈവം അത് കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ച് ഈ സാധുവിൻ്റെ ശബ്ദം സ്വീകരിക്കുവാൻ തയ്യാറായ ഒരു ദൈവത്തെയാണ് നാം ഈ സങ്കീർത്തനത്തിൽ കാണുന്നത് എത്ര അനുഗ്രഹീതമായ ഒരു ചിത്രം നാം എന്തിനു നിരാശപ്പെടുന്നു നാം എന്തിനു ഭാരപ്പെടുന്നു നാം എന്തിനു വേവലാതിപ്പെടുന്നു നമ്മെ സഹായിക്കുന്നവൻ നമ്മുടെ ശബ്ദം ശ്രവിക്കാൻ താല്പര്യപ്പെടുന്നവൻ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്നവൻ ഹൂ എത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യം അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യുന്ന ഒരു സ്നേഹവാനായ ദൈവം ഈ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാം ഈ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം ഈ ദൈവത്തെ നമുക്ക് സേവിക്കാം ആ ദൈവത്തിന് വേണ്ടി ജീവിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ചിന്തകളും കാരണമായി തീരട്ടെ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ